ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ ഹർഷിനയുടെ ശസ്ത്രക്രിയയുടെ വൈറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയുടെ സത്യഗ്രഹ സമരം രണ്ടാം ദിവസവും തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് ഹർഷിന സമരം ചെയ്തത്. അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കുക, നീതിപൂർവമായ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഹർഷിനയുടെ സമരം ഇപ്പോൾ രണ്ടാം ദിവസവും തുടരുകയാണ്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക സംഭവത്തിൽ നീതി വേണം, അതായത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം, മതിയായ നഷ്ടപരിഹാരം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ ഇപ്പോൾ സമരരംഗത്തേക്ക് കടന്നിരിക്കുന്നത്. സർക്കാരിനോട് നിരന്തരം പരാതിപ്പെട്ടു, നിവേദനങ്ങൾ നൽകി, പക്ഷേ തുടർച്ചയായി അത്തരം അപേക്ഷയുമായി സർക്കാരിന്റെ മുമ്പിലെത്തിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ഒരു അന്തിമ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം, തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും വിജയം കാണുന്നവരെ എന്തായാലും സമരം തുടരും. എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേ പറ്റും. നമ്മള് 100% ന്യായമായ കാര്യമാണല്ലോ ചോദിക്കുന്നത്, ഒരു അന്യായം ആയിട്ടല്ലോ. അപ്പൊ അത്രയും നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ രണ്ടാം ഘട്ടം ഇവിടെ ഇരിക്കേണ്ടി വന്നത്. അപ്പൊ എന്തായാലും വിജയം കണ്ടേ മടങ്ങൂ. സമരം തുടങ്ങി ശേഷം ആരെങ്കിലും ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല, ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇല്ല, ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായാലും പിന്നെ ഒരു അവസാനം ഉണ്ടായേ പറ്റും. ഇത് രണ്ടാം ഘട്ടം എന്നുള്ള അവസാന ഘട്ടമാണ്. എന്തായാലും തീരുമാനമായിട്ടേ പോകും. പിന്നീട് സമരത്തിന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയുമുണ്ട്. സർക്കാർ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം, ഈ സമരത്തെ വിജയിപ്പിച്ച് പൂർണ്ണമായി പിന്തുണ നൽകി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മ സമരമാണ്. മന്ത്രി വാക്കുപാലിക്കണം. മാർച്ച് 4 ഇവിടെ നടന്ന ചർച്ച, മന്ത്രി സമരപ്പന്തലിൽ വന്ന് ഹർഷിനെയെ സമരസമിതിയെ അവിടേക്ക് ചർച്ചയ്ക്ക് വിളിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, മന്ത്രി പറഞ്ഞത് തികച്ചും ന്യായമായ ആവശ്യമാണ് ഹർഷിനെ ഉന്നയിക്കുന്നത് എന്നാണ്. ആ ഹർഷിനയുടെ സമരം കണ്ട് സർക്കാർ കണ്ണു തുറക്കണം. ഈ രീതിയിൽ തന്നെയാണ് ഹർഷിനയുടെ സമരം ഏതറ്റം വരെയും പോകാൻ, വിജയം കാണുന്നതുവരെ അവർ ആവശ്യപ്പെട്ട രീതിയിൽ നീതി ലഭ്യമാക്കുക, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, മതിയായ നഷ്ടപരിഹാരം നൽകുക, ഈ തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ കൃത്യമായ രീതിയിൽ തന്നെ സമരവുമായി, മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, സമരം തുടരാനാണ് ഹർഷിനയുടെ തീരുമാനം. ഒപ്പം രാഷ്ട്രീയ കക്ഷികളുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയും അവർക്കുണ്ട്.